ഇന്നത്തെ വീട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കട്ടിലൊക്കെ നന്നായിട്ട് മുട്ടി വിരിച്ചു. നല്ല വെങ്ങിലേ, നല്ല വൃത്തിയിൽ മുട്ടയൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. നന്ദനയ്ക്ക് കൊണ്ടുപോകാൻ ഞാനാണ് മുട്ട ഫ്രൈ ആക്കുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതുക്കിയത്, അതുപോലെ മറ്റേത് പച്ചമുളക് ചതുക്കാതെയാണ് ഞാൻ ഇട്ടത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക്, മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. അതിലെ പച്ചമുളക് മാറുന്നത് വരെ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മസാലക്കൊന്ന് പിടിക്കണം ആ ഉള്ളിയിലേക്ക്. അതുവരെ മിക്സ് ചെയ്യാം. അതിന് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റി തക്കാളി ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ആവണം. എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്താൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാവ് നമ്മൾ ഒരു സ്പൂൺ ഒരു കരണ്ടി എടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാം. പിന്നെ നോക്കിയപ്പോൾ വെള്ളാപ്പം റെഡിയായി. നമുക്കത് എടുക്കാം. പിന്നെ ചായ കുടിക്കുകയാണ് വെള്ളാപ്പം, അതുപോലെ ഇഷ്ടകറിയും കട്ടൻ ചായയാണ്. പിന്നെ മിറ്റടിച്ച് വരാൻ തുടങ്ങി. പകുതി എത്തിപ്പാണ് വീഡിയോ എടുക്കേണ്ടത് ഓർമ്മ വന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാൻ. പിന്നെ നന്ദനയ്ക്ക് കൊണ്ടുപോകാൻ ചോറെടുത്ത് പാത്രത്തിലാക്കുകയാണ്. അപ്പം ചോറ് ഉടക്കുകയാണ് ഞാനല്ല, ഞാൻ വീട്ടെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മുട്ട ഫ്രൈ എടുക്കുകയാണ്. അതാണ് അവൾ കൂടുതലായിട്ട് എടുത്തത്. പക്ഷെ എന്തോ ഒരു മസാല കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീൻ പൊരിച്ചതാണ് അവൾ എടുക്കുന്നത്. ഉപ്പേരിവള് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അതെടുത്തില്ല. ഉപ്പേരിണ്ടാക്കിയിരുന്നു, പക്ഷെ അതവൾ കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ അടുക്കളേൻ്റെ കോലം കണ്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പോള് പോയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ അത് അവൾ പോവാണ്. പൈസയൊക്കെ കൊടുത്ത് ഞാൻ അവളെ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. നല്ലോണം ഞാൻ പാത്രമൊക്കെ കേക്കി നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അടുക്കള നല്ല വൃത്തിയില്ലേ. പണിയെല്ലാം കഴിഞ്ഞപ്പം ഞാൻ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു താത്താൻ്റെ കൂടെ ഹോസ്പിറ്റൽ വരെ പോകേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് മാറ്റണം. മേക്കപ്പ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ മേക്കപ്പ് കെട്ട വാട്ടർ കിട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. പുറത്തുനിന്നായിരുന്നു ഊണ് കഴിച്ചത്. പിന്നെ വീട്ടിൽ വന്നപ്പം കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. എല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്. അപ്പം ഞാൻ ഉറങ്ങാണ്. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ എണീച്ചപ്പം പയംപൊരി ഉണ്ടാക്കി. പിന്നെ ആമയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ടീഷർട്ടാണ് വാങ്ങിയത്. രാത്രിയായിരുന്നു പരിപാടി. അപ്പം ഞാൻ പുറപ്പെട്ടിട്ട് ആമീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. പിന്നെ ഇത് അച്ചു കൊടുത്ത ഗിഫ്റ്റാണ്.
ഇരട്ടത്താണ് പൊട്ടിക്കുന്നത്. പിന്നെ സേമിയ പായസവും കുടിച്ച് പിന്നെ അവർ ഐശ്വര്യയ്ക്ക് വന്നപ്പോൾ ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പം അതൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കലാണ്. പിന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു, കുഴിമന്തിയായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.